എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ നാട്ടിനടുത്ത് ഷൂട്ട് ചെയ്ത സിനിമേൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മൾ പോകുന്നത് ഇയാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇനി വരുന്നത് അവിടെയുള്ള കാഴ്ചകളാണ്. അതുപോലെ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ആ സിനിമയിലെ ചെറിയൊരു ഷോർട്ട് ഭാഗം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് അവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷന് മനസ്സിലാവുന്നതാണ്. സിനിമ കണ്ടവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ നമുക്ക് നേരെ ഇയാടേക്ക് പോകട്ടോ. അതുപോലെ രണ്ട് ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒന്ന് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഞങ്ങൾ നരിക്കുനി ഹോസ്പിറ്റൽ, അതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തത് ഇയാട് ഈ ലൊക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ട ക്ലിപ്പ് ഇവിടെ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്ത ആ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇതാണ്. ഈ വളവാണ് അവർ പാസ് ചെയ്ത് വരുന്നത് കേട്ടോ. ഇവിടെ ബൈക്ക് നിർത്തിയതിന് ശേഷം ഹർത്താലാര് ഇവിടേക്ക് വരുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ള കടകളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിഷയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ ബേക്കറി, ഈ സീറ്റ്ലാൻഡ് പറഞ്ഞ ബേക്കറി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അവർ കടന്ന് പാസ് ചെയ്ത് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആ ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ അന്ന് ഇവിടെ വ്യാപാരി വ്യവസായിൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ട് കടകളൊന്നും തുറന്നില്ല അന്നാണ് കേട്ടോ ഇവർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ വഴിയാണ് കേട്ടോ അവർ പാസ് ചെയ്ത് വരുന്നത്. അങ്ങനെ നേരെ ഈ റോഡിന് പോവുകയാണ് അവർ കാണിക്കുന്നത് കേട്ടോ. ബാക്കി വിഷയമൊക്കെ അവർ രാമനാട്ടുകര എന്ന സ്ഥലത്തു നിന്നാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സൺസെറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് നരിക്കുനി ഹോസ്പിറ്റലിലെ വിഷയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നരിക്കുനിക്ക് പോവാം. ഇനി അവിടുത്തെ വിഷയലാണ് നിങ്ങൾ ഇനി നേരിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് നരിക്കുനി ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും നടന്ന് വരുന്ന ഒരു പാതയാണ് കേട്ടോ ചെറിയ വഴി, ആ നടുക്കുള്ളത് നിങ്ങൾ കാണാം. അപ്പോൾ അവർ രണ്ടും നടന്നു വരുന്ന വഴി ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ മൂവിയിലെ ലൊക്കേഷനായിട്ട് കാണാം. അവിടെയും അവിടെയാണ് കേട്ടോ അവരുടെ ആംബുലൻസ് നിർത്തിയിരുന്നത്. അപ്പോൾ സൈനികത്തിനെ കണ്ടതിന് ശേഷം അവർ ആംബുലൻസ് കയറി പോകുന്നത് ഇതിലൂടെയാണ് കേട്ടോ. ഓക്കെ, ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം കൊണ്ടുവരുന്നത്, ആംബുലൻസ് കൊണ്ടുവരുന്നത് ഇവിടെ ആണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് അധികം നമുക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മെയിൻ ലൊക്കേഷൻ ആയിട്ട് കാണിക്കുന്നത്, ആക്സിഡൻറ്റിൽ കൊണ്ടുവരുന്ന മെയിൻ ലൊക്കേഷൻ ആയിട്ട് കാണിക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിലൂടെയാണ്, ഇവിടെയാണ് ആളുകളൊക്കെ തടിച്ചുകൂടി നിൽക്കുന്നത് അതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്തേക്ക് എന്നുള്ളതൊന്നും ഞാൻ അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇതൊക്കെ അയച്ചു തന്നത്. ഇതിൻ്റെ ഷോർട്ട് ഭാഗങ്ങളൊക്കെ നമുക്ക് ഒരു ഫ്രണ്ടാണ് അയച്ചു തന്നത്. അതുപോലെ തന്നെ അവരാണ് നമുക്ക് ഈ സ്ഥലം ഷൂട്ട് ചെയ്തൊക്കെ ഇവിടെ ആണെന്ന് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഗിഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ.